ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായ സെമി കിച്ചൺ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി പൊങ്കൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചക്കര പൊങ്കലാണ്. അപ്പോൾ ടേസ്റ്റിയും യമ്മിയും ആയിട്ടുള്ള ചക്കര പൊങ്കൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിലേക്ക് നമ്മൾ മൂങ് ദാൽ, നമ്മുടെ ചെറുപയർ തൊലി കളഞ്ഞത്, അത് നമ്മൾ ഒരു 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കഴുകി വെള്ളമെല്ലാം വാലിനതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് അതിനെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ 1 കപ്പ് അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, പച്ചരിയാണ്, റോ റൈസ്. അതിന് ഇതുപോലെ 5 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് ഞാൻ വെള്ളമെല്ലാം വാലിന് പോയതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ 5 മിനിറ്റ് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ട് മൂപ്പിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ ഈ കപ്പിന് 1 കപ്പ് അരിയും 1/2 കപ്പ് മൂങ്ങാലുമാണ് എടുത്തത്. ആ സെയിം കപ്പിന് 5 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നതിന് വരെ ഇത് വേവിക്കാൻ പോവുകയാണ്. അപ്പം വിസിൽ കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും. അപ്പോൾ നമ്മളിത് ചെയ്ത് 1 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തപ്പോഴത്തേനും നമ്മുടെ വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ചോറൊട്ടും ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മളതിനെ മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം കപ്പിന് തന്നെ 2 കപ്പ് ശർക്കര, അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ചെടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മൂങ് ദാലും പച്ചരിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് കിടന്നൊന്ന് വെന്താൽ മതി എന്നുള്ള ഇതിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരിയും മൂങ്ങാലും ഈക്വൽ റേഷ്യോയിൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പായസത്തിൽ ഈ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് തിക്കാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിനെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് 3-4 ഏലക്ക ചതച്ച് നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൺസിസ്റ്റൻസി തന്നെ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കാഷ്നട്ട്, 2 ടേബിൾ സ്പൂണെങ്കിലും കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്ത് നമ്മളതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒത്തിരി കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കാഷ്യൂ എല്ലാം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ഡയറക്റ്റ് നമ്മുടെ പൊങ്കലിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുകയാണ്. ഇനി നമുക്ക് അതിനെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക പ്ലീസ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, മറക്കല്ലേ.